മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മായ്ക്കാൻ സാധിക്കാത്ത ഒരു വേദന തന്നെയായിരുന്നു നടൻ ഇന്നസെന്റിന്റെ വിയോഗ വാർത്ത എന്നത്. ഇന്നസെന്റ് മരണപ്പെട്ടു എന്ന വാർത്ത എല്ലാവരും അത്രത്തോളം ഞെട്ടലോടെയാണ് അറിഞ്ഞത്. ഇന്നസെന്റുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന നിരവധി ആളുകളാണ് മലയാള സിനിമയിലുള്ളത്. ജയറാം, ദിലീപ് തുടങ്ങിയവരൊക്കെ ഇന്നലെ തന്നെ ആശുപത്രിയിലുണ്ടായിരുന്നു. മരണവാർത്ത അറിഞ്ഞ സമയത്ത് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ദിലീപ് വാഹനത്തിൽ കയറിപ്പോയിരുന്നത്. ഇന്ന് എല്ലാ ചടങ്ങുകൾക്കും മുൻപിൽ നിൽക്കുകയാണ് ദിലീപ്. കൊച്ചിയിൽ നിന്നും തൃശൂരിലേക്ക് വിലാപയാത്രയായി ഇന്നസെന്റിന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിലുമുണ്ട് എല്ലാത്തിനും ഒപ്പം ദിലീപ്. മുഖത്തെ വേദനയിൽ നിന്ന് തന്നെ തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ, അല്ലെങ്കിൽ ഒരച്ഛനെ പോലെയോ സഹോദരനെ പോലെയോ താൻ കരുതിയ ഒരാളെ നഷ്ടപ്പെട്ട വേദന തീർച്ചയായും കാണാൻ സാധിക്കുന്നുണ്ട്. ഉരുകിയ മനസ്സോടെയാണ് ദിലീപ് ഓരോ നിമിഷവും ഇന്നസെന്റിന്റെ മൃതദേഹത്തിനരികിൽ നിൽക്കുന്നത്. നിരവധി ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്വകാര്യ ജീവിതത്തിലും നല്ലൊരു സൗഹൃദം തന്നെയായിരുന്നു ഇരുവരും പുലർത്തിയിരുന്നത്. വാഹനത്തിലിരിക്കുന്ന സമയത്ത് ഒട്ടും സന്തോഷമില്ലാതെ മുഖം നിറച്ചും വേദനയോടെയാണ് ദിലീപ് നിൽക്കുന്നത്. എല്ലാ ചടങ്ങുകളിലും ഒപ്പം തന്നെയുണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് ദിലീപ് ഇന്നസെന്റിന്റെ മൃതദേഹത്തിനരികിൽ നിൽക്കുന്നത്. കണ്ണിൽ നിന്നും കണ്ണുനീർ ഊർന്നു വീഴുന്ന കാഴ്ച ഇന്നലെ തന്നെ മാധ്യമങ്ങളടക്കം പകർത്തിയിരുന്നതുമാണ്. എത്രത്തോളം ഈ ഒരു വാർത്ത തന്നെ വേദനിപ്പിച്ചു എന്ന് ദിലീപ് പറയാതെ പറയുകയായിരുന്നു. ഇപ്പോൾ ഇന്നസെന്റിനൊപ്പം അവസാന നിമിഷങ്ങളിൽ ഒരു സഹോദരനെ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുകയാണ് ദിലീപ്. അവസാന യാത്രയിൽ ഇന്നസെന്റിന്റെ അരികിൽ നിന്നും മാറാൻ ആഗ്രഹിക്കാത്തതുപോലെ ദിലീപ് ഇരിക്കുന്ന കാഴ്ച എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു വേദന നിറയ്ക്കുന്നുണ്ട്. സർവം തകർന്നതുപോലെയുള്ളൊരു അവസ്ഥയിലാണ് ദിലീപ് ഉള്ളത്. നിരവധി ചിത്രങ്ങളിൽ അച്ഛനായും സഹോദരനായും സുഹൃത്തായും ഒക്കെ ദിലീപിനൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇന്നസെന്റ്.